ഏകീകൃത സിവിൽ കോഡിൽ കോൺഗ്രസിന്റെ മൂന്ന് എംപിമാരും ശക്തമായ പ്രതികരണമാണ് സഭയിൽ നടത്തിയതെന്ന് ജെബി മേത്തർ എംപി. കോൺഗ്രസിന്റെയും ഘടകകക്ഷികളുടെയും നയം ഒന്നുതന്നെയാണെന്നും ഇത് വിവാദമാക്കേണ്ടതില്ലെന്നും ജെബി മേത്തർ എംപി പറഞ്ഞു. ഇതൊരു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നും ഭരണഘടനാ വിരുദ്ധമാണെന്നും ഇന്ത്യയുടെ പൈതൃകം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഒരു ബില്ലാണെന്നുമുള്ള വളരെ വ്യക്തമായ പ്രസംഗങ്ങളാണ് മൂന്നുപേരും അവിടെ നടത്തിയത്. കോൺഗ്രസിന്റെ മൂന്ന് എം പിമാരും അവിടെ നടത്തിയത്. അപ്പൊ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു നയം എന്ന് പറയുന്നത് എന്നുമുള്ള ഒരു നയമാണ്. യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളത് നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണെന്നുള്ളത് വളരെ വ്യക്തമായി സ്പഷ്ടമായി അവിടെ പറഞ്ഞ കാര്യമാണ്. ഏകീകൃത സിവിൽ കോഡിനെ പിന്തുണച്ച് ഗവർണർ, ഏകീകൃത സിവിൽ കോഡിലൂടെ നീതിയുടെ ഏകീകരണം ഉണ്ടാകുമെന്നും ഗവർണർ പറഞ്ഞു. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പ്രോഡക്റ്റും അതുപോലെ സർവീസും നിങ്ങൾക്ക് ലോകം മുഴുവൻ വിൽക്കണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്ത് ഈ ഡിജിറ്റൽ മാർക്കറ്റിൽ എക്സ്പെർട്ട് ആകൂ. മുസ്ലിം ലീഗ് വർഗീയ പാർട്ടി അല്ലെന്ന സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രസ്താവനയ്ക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ. 10 വോട്ടിന് വേണ്ടിയാണ് ലീഗ് വർഗീയ പാർട്ടിയല്ലെന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഇ എം എസിനേക്കാൾ താത്വിക അവലോകനം ആണെന്നാണ് ഗോവിന്ദൻ മാഷിന്റെ വിചാരം. ഇ എം എസിനോട് ആദ്യം ഗോവിന്ദൻ മാസ്റ്റർ മാപ്പ് പറയണമെന്നും വി മുരളീധരൻ പറഞ്ഞു. മുസ്ലിം ലീഗിന്റെ പുള്ളി മായ്ച്ച് കൊണ്ട് മുസ്ലിം ലീഗിന്റെ നിറം മാറും എന്ന് ആരെങ്കിലും ധരിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യത്തിന്റെ വിഭജനത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളാണ് മുസ്ലിം ലീഗ്. ആ പാർട്ടി വർഗീയ പാർട്ടി അല്ല എന്ന് കേരളത്തിലെ 10 വോട്ടിന്റെ പേരിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ഗോവിന്ദമാഷ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പോയിട്ട് ചെയ്യേണ്ടത്